നടിയെ ആക്രമിച്ച കേസിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് തലവനായിരുന്ന എസ് ശ്രീജിത്തിന്റെ മാറ്റവും ഏറെ വിവാദത്തിലായിരുന്നു കേസ് എത്തിയിരിക്കുമ്പോഴായിരുന്നു ഈ മാറ്റം അതുകൂടാതെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതി രേഖകൾ ചോർന്നു എന്ന ആരോപണവും വലിയ കോലാഹലമാണ് സൃഷ്ടിച്ചത് ഇതിനോടകം തന്നെ നിരവധി പേരാണ് ദിലീപിനെതിരെ രംഗത്ത് വന്നത് ഇപ്പോഴിതാ തെന്നിന്ത്യയിലെ തന്നെ പ്രധാന നടനായ പ്രകാശ് രാജ് ദിലീപിനെതിരെ രംഗത്തെത്തുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് സമകാലിക വിഷയങ്ങളിലെല്ലാം തന്നെ തന്റേതായ നിലപാടുകളും അഭിപ്രായങ്ങളും പറയാറുള്ള വ്യക്തിയാണ് പ്രകാശ് രാജ് അക്രമണത്തിനെതിരെയും അനീതിക്കെതിരെയും പ്രകാശ് രാജ് ശബ്ദമുയർത്തിയിട്ടു് എല്ലാ വിഷയങ്ങളിലും സ്വന്തമായി നിലപാട് സ്വീകരിക്കാറുള്ള പ്രകാശ് രാജ് ദിലീപിനെതിരെ രംഗത്ത് വരുന്നത് നല്ല സൂചനയല്ല എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും പറയുന്നത് ഈ മാസം എട്ടിന് കൊച്ചിയിൽ ദിലീപിനെതിരെ നടക്കുന്ന പൌരത്വ പ്രക്ഷോഭത്തിൽ പ്രകാശ് രാജ് പങ്കെടുക്കാൻ എത്തുമെന്നതാണ് വാർത്ത ബൈജു കൊട്ടാരക്കര അമ്പിളി വിനയൻ എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഒരു കാലഘട്ടത്തിൽ ദിലീപും പ്രകാശ് രാജും നല്ല സുഹൃത്തുക്കളായിരുന്നു പാണ്ഡിപ്പട എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുമു ദിലീപിന്റെ പ്രത്യേക അഭ്യർത്ഥന മൂലമാണ് പാണ്ഡിപ്പട എന്ന ചിത്രത്തിൽ പ്രകാശ് രാജ് എത്തിയിരുന്നത് പ്രകാശ് രാജിനെ പോലെയുള്ള ഒരു നടൻ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നത് കുറ്റാരോപിതനായ അത്ര സുഖകരമായിരിക്കില്ല പ്രശസ്ത ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായ ഷബ്ന ഹാഷ്മിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതോടെ ഇത് ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുകയും ഇത് നടിയെ ആക്രമിച്ച കേസിൽ ഏറെ പ്രയോജനം ചെയ്യുകയും ചെയ്യും ആക്ടിവിസ്റ്റുകൾ എഴുത്തുകാർ അഭിനേതാക്കൾ നാടക പ്രവർത്തകർ പാട്ടുകാർ തുടങ്ങിയ നിരവധി കലാകാരന്മാരാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് ഇതോടെ ഈ പരിപാടി തടയാൻ ദിലീപ് ശ്രമം നടത്തുന്നു എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്